രക്ഷാപ്രവർത്തനത്തിന്റെ അവബോധം പകരുന്നതിനായി കാഞ്ഞങ്ങാട് മിനി സിവിൽ സ്റ്റേഷനിൽ നടത്തിയ മോക് ഡ്രിൽ ശ്രദ്ധേയമായി. ആസാദിക്ക അമൃത മഹോത്സവത്തിന്റെ ഭാഗമായാണ് അഗ്നിബാധ ആസ്പദമാക്കിയുള്ള പ്രതീകാത്മക പരിപാടി അവതരിപ്പിച്ചത്. This news sponsored by ചെറുവിൽ മോട്ടോസ് ബൈപാസ് ടവർ നിയർ മാധൂത് ടെമ്പിൾ കാഞ്ഞങ്ങാട് സൗത്ത്. കാഞ്ഞങ്ങാട് മിനി സിവിൽ സ്റ്റേഷൻ പരിസരത്ത് വൈകിട്ട് 3 മണിയോടെ ആളുകൾ പരിഭ്രാന്തരായി. ഫോണുകൾ മുഴക്കി വരുന്ന ഫയർ എഞ്ചിനുകൾ, പുറകെ ആംബുലൻസുകളും പോലീസ് ജീപ്പുകളും, നിരവധി ആവശ്യങ്ങൾക്കായി മിനി സിവിൽ സ്റ്റേഷനിൽ എത്തിയവരും പരിസരത്തുണ്ടായിരുന്നവരും ഒന്നമ്പരന്നു. സിവിൽ സ്റ്റേഷനിൽ നിന്നുയരുന്ന പുകയും അപകടത്തിൽപ്പെട്ടവരെ സ്ട്രക്ചറിൽ കിടത്തി ആംബുലൻസിൽ കൊണ്ടുപോകുന്നതുമെല്ലാം കണ്ട് ഓരോരുത്തരുടെയും മനസ്സിൽ എന്തെന്നില്ലാത്ത ആധി ഉയർന്നു. അധികം വൈകാതെ തന്നെ ദുരന്ത നിവാരണ വിഭാഗം നടത്തിയ മോക്ഡ്രില്ലാണ് കാര്യമെന്നറിഞ്ഞപ്പോൾ എല്ലാവരുടെയും മനസ്സിലെ ഭയം ആശ്വാസത്തിന് വഴിമാറി. തീപിടുത്തമുണ്ടായാൽ എങ്ങനെ നേരിടാമെന്ന അവബോധം സൃഷ്ടിക്കുന്നതിനായാണ് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി മോക്ഡ്രിൽ സംഘടിപ്പിച്ചത്. 2 ദിവസം മുമ്പേ തന്നെ സിവിൽ സ്റ്റേഷനിലെ ജീവനക്കാരെ ഉൾപ്പെടുത്തി 6 ടീമുകൾ രൂപീകരിച്ച് ഫയർ ആൻഡ് റെസ്ക്യൂ സേനയുടെ നേതൃത്വത്തിൽ ആവശ്യമായ പരിശീലനം നൽകിയിരുന്നു. മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരം 3 മണിയോടുകൂടി തീപിടുത്തമുണ്ടായി. അലാറം മുഴങ്ങുകയും ജീവനക്കാർ വരിയായി സിവിൽ സ്റ്റേഷന് മുന്നിലെ അസംബ്ലി പോയിന്റിലേക്ക് മാറുകയും ചെയ്തു. തീപിടുത്തത്തിലകപ്പെട്ട 4 പേരെ ഫയർ ആൻഡ് റെസ്ക്യൂ സേനാംഗങ്ങൾ രക്ഷപ്പെടുത്തി. പ്രഥമ ശുശ്രൂഷ നൽകിയ ശേഷം ആംബുലൻസിൽ ആശുപത്രിയിലേക്ക് മാറ്റി. തീയണയ്ക്കാനും ആൾക്കാരെ ഒഴിപ്പിക്കാനും ഉൾപ്പെടെ ഫയർ ആൻഡ് റെസ്ക്യൂവും പോലീസും ആരോഗ്യവകുപ്പും ചേർന്ന് നടത്തിയ പ്രവർത്തനങ്ങൾ 20 മിനിറ്റോളം നീണ്ടു. കാഞ്ഞങ്ങാട് ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷൻ ഓഫീസർ PV പവിത്രന്റെ നേതൃത്വത്തിലുള്ള അഗ്നിശമന സേനാംഗങ്ങൾ, സിവിൽ ഡിഫൻസ് വോളണ്ടിയർമാർ, ഹോസ്റ്റർ ഇൻസ്പെക്ടർ KP ഷൈനിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സേന, RMO ഡോക്ടർ ശ്രീജിത്ത് മോഹനന്റെ നേതൃത്വത്തിലുള്ള മെഡിക്കൽ സംഘം എന്നിവരെല്ലാം മോക്ഡ്രില്ലിന്റെ ഭാഗമായി. ആസാദിക്ക അമൃത മഹോത്സവത്തിന്റെ ഭാഗമായി എല്ലാ ജില്ലകളിലെയും പ്രധാന സർക്കാർ ഓഫീസുകളിൽ തീപിടുത്തം സംബന്ധിച്ച് മോക്ഡ്രിൽ നടത്താനുള്ള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് കാസർഗോഡ് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി കാഞ്ഞങ്ങാട് മിനി സിവിൽ സ്റ്റേഷനിൽ മോക്ഡ്രിൽ സംഘടിപ്പിച്ചത്. സബ് കളക്ടർ DR മേഘശ്രീ മോക്ഡ്രില്ലിൽ പങ്കെടുത്തവരെയെല്ലാം അഭിനന്ദിച്ചു. നമ്മൾ ഇന്ന് നടത്തിയത് ഒരു ഫയർ ആൻഡ് റെസ്ക്യൂവിൻ്റെ ഒരു മോക്ഡ്രില്ലാണ്. EDMA അടിസ്ഥാനത്തിൽ നടത്തിയത് ഇതിലെ സിറ്റുവേഷനും സഡനായിട്ട് നമുക്ക് സിവിൽ സ്റ്റേഷനിൽ ഫയർ ഉണ്ടാവും. സോ എല്ലാവരും പെട്ടെന്ന് നമുക്ക് സിഗ്നൽ വരും. അപ്പോൾ എല്ലാവരും അസംബ്ലി പോയിന്റിൽ എത്തും. അതിനുശേഷം റെസ്ക്യൂ ടീം ഇവിടെ വന്നിട്ടും അകത്തിലെ ഫയർ പെട്ടെന്ന് അവർ എക്സ്റ്റിങ്വിഷ് ചെയ്യാൻ അവർ ശ്രമിക്കും. സോ അതേ സൈമൾട്ടേനിയസ് ആയിട്ട് അകത്തിലെ ആരെങ്കിലും ആളുകളും ഉണ്ടോ അവർ നോക്കിയിട്ട് അവരെ റെസ്ക്യൂ ചെയ്യും. അതാണ് നമ്മൾ ഇന്ന് നടത്തിയത്. സോ ഇന്നത്തെ സിറ്റുവേഷനിൽ 4 കാഷ്വാലിറ്റീസും ഉണ്ടായിരുന്നു. അവരെ പെട്ടെന്ന് സിവിൽ ഡിഫൻസ് ആളും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. വേറെ എല്ലാവരും അസംബ്ലി പോയിന്റിൽ എത്തിച്ചേർന്നു. ആർക്കും ഒന്നും ആയിട്ടില്ല. അതാണ് ഇന്നത്തെ സിറ്റുവേഷൻ. ഡെപ്യൂട്ടി DMO ഡോക്ടർ AT മനോജ്, ഹോസ്റ്റർ തഹസിൽദാർ NM മണിരാജ്, ഭൂരേഖ തഹസിൽദാർ NM അൻസാർ, ഹെഡ്ക്വാർട്ടേഴ്സ് ഡെപ്യൂട്ടി തഹസിൽദാർ MS രജിൻ, കളക്ട്രേറ്റിലെ ദുരന്ത നിവാരണ വിഭാഗം ജൂനിയർ സൂപ്രണ്ട് SAG, ഹസാഡ് അനലിസ്റ്റ് പ്രേംജി പ്രകാശ് എന്നിവർ മോക്ഡ്രില്ലിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്.